ബ്ലോക്ക് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചതിലെ തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് കോൺഗ്രസ് പുനർസംഘടനയുമായി വി ഡി സതീശനും കെ സുധാകരനും മുന്നോട്ട് പോകുന്നത്. ആറിനുള്ളിൽ മണ്ഡലം പ്രസിഡന്റുമാരെ സാധ്യതാ പട്ടികയിൽ ലഭിക്കണമെന്ന് താഴെത്തട്ടിലേക്ക് നിർദ്ദേശം നൽകി. സതീശനും സുധാകരനും കേസിൽ ഉൾപ്പെട്ടതോടെ പരസ്യമായി ചെളിവാരിയേറും വേണ്ടെന്ന നിർദ്ദേശമുണ്ട്. ഇത് മറയാക്കി പുനർസംഘടന വേഗത്തിലാക്കാനാണ് സതീശന്റെയും സുധാകരന്റെയും നീക്കം. 5-ന് KPCC ജനറൽ ബോഡി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. പുനർസംഘടന അജണ്ടയിലേക്ക് കടക്കാതെ സമര പരിപാടികൾ പ്രഖ്യാപിച്ച് KPCC യോഗം അവസാനിപ്പിക്കാനാണ് സാധ്യത. പുനർസംഘടന ഉപസമിതിയും DCC ബ്ലോക്ക് ഭാരവാഹികളും നൽകുന്ന പട്ടികയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മണ്ഡലം പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കും. ബ്ലോക്ക് പുനർസംഘടനയിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ MP മാരുൾപ്പെടെ AI വിഭാഗക്കാർ നേരത്തെ ഹൈക്കമാൻഡിൽ പരാതി നൽകിയിരുന്നു. ആരെയും അവഗണിക്കില്ല എന്ന ഉറപ്പും ലഭിച്ചു. പട്ടിക പുറത്തു വന്നപ്പോൾ VD സതീശനോട് അടുപ്പമുള്ളവർക്കാണ് ബ്ലോക്ക് പട്ടികയിൽ മേൽക്കോയ്മ കിട്ടിയത്. അനീതി ചോദ്യം ചെയ്ത രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ രംഗത്ത് വരികയും തിരുവനന്തപുരം AI നേതാക്കൾ സംയുക്ത ഗ്രൂപ്പ് യോഗം ചേരുകയും ചെയ്തു. മല്ലികാർജുൻ ഖാർഗെയെ കണ്ട് പരാതി നൽകാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ KC വേണുഗോപാൽ ഇടപെട്ട് കാണാനുള്ള അവസരം നീട്ടി. അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കാൻ AI നേതാക്കൾ വീണ്ടും ഒരുങ്ങവെയാണ് മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടിക വേഗത്തിൽ പ്രഖ്യാപിക്കാനുള്ള നീക്കം. പഴയ ഗ്രൂപ്പുകൾ ഒന്നിച്ചാലും തങ്ങളുടെ തീരുമാനങ്ങളുടെ മേൽ ഒന്നും ചെയ്യാനാകില്ലെന്ന ധൈര്യമാണ് സതീശനെയും സുധാകരനെയും നയിക്കുന്നത്.